എൻഡിഎ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്ന അവർക്ക് ഭയപ്പാടുണ്ട്. ആ ഭയപ്പാട് അതിന്റെ അടിയൊഴുക്ക് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും. അത് ഈ രണ്ട് മുന്നണികളുടെ ഒരു വാട്ടർലൂ ആയിട്ട് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 100% അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു അട്ടിമറി വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്രയും അനുകൂലമായ സാഹചര്യമാണ്. നിങ്ങൾ ആളുകളോട് വ്യക്തിപരമായി ചോദിച്ചറിയാം, ഇന്നേ വരെ കേൾക്കാത്ത കാണാത്ത രീതിയിലുള്ള വലിയ സ്വീകാര്യതയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ സ്വീകാര്യതയാണ്, സന്തോഷപ്രദമാണ്. തീർച്ചയായിട്ടും ജയിക്കും. അല്ല, പി സി ജോർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യേശുദേവനെ പോലെയാണ്, കുരിശിൽ തറച്ചിരിക്കുകയാണ്. ഈ അതിൻ്റെ യൂദാസുകളാണ് പിണറായി വിജയനും വി ഡി സതീശനും. അവർ കുരിശിൽ തറച്ചതാണ് ഈ പി സി ജോർജിന്. എന്തിരി ഒരു പ്രശ്നമില്ല, കേസരി തലമുറ വി ഡി സതീശനും ഒരുമിച്ച് ചേർന്ന് യൂദാസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ യൂദാസുകളാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ തവണ ചില വോട്ട് കുറവുണ്ടായിരുന്നു, ഇത്തവണ അത് മറികടക്കുന്നു. ഏത് വോട്ട്? ഒരു കാലമൊക്കെ കഴിഞ്ഞു പോലെ എൻ്റെ ചങ്ങാതി. മീഡിയ കൊണ്ടാണല്ലോ ഇത്, അസുഖമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടെ, ജനങ്ങൾ മുഴുവൻ ഞങ്ങളോടൊപ്പമാണ്. 2014 5000 വോട്ടുണ്ടായിരുന്നല്ലോ, ഒന്ന് പഠിച്ചു നോക്ക്. ഇപ്പം 20000, 4 ഇരട്ടി. അല്ല, നിങ്ങൾ ഈ കണക്കൂട്ടം പഠിക്കുമ്പോൾ വരം പഠിക്കണമല്ലോ. 62000 ഓട്ടോ ഉണ്ടായിരുന്നു, അതെന്താ പിണറായി വിജയനോട് ചോദിക്കാത്ത? ഇപ്പം 42000 ഓട്ടോ ഉള്ളു. കോൺഗ്രസിന് ഓട്ട് പറഞ്ഞു, ഞാൻ എന്താ ചോദിക്കാത്ത? അല്ല, അവരോട് ചോദിച്ചു കാണാറില്ലല്ലോ. നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്ക് അനുകൂലമായ ട്രെൻഡിനെ അട്ടിമറിക്കാൻ മീഡിയ വൺ വർഗീയവാദികളുടെ സാധനമാണല്ലോ. നിങ്ങൾ ഭീകരവാദികളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നിലപാട് സ്വീകരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്, ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണ്. വലിയ അണ്ടർ കറന്റ് ഉണ്ട്, അതെനിക്ക് അനുകൂലമാണ്. ഇതൊക്കെ ഉള്ളതാണ്. സൗരന്റെ കേസെടുത്തോ? ബൂത്തിൻ്റെ അകത്തൊന്നും അല്ല, ഇതൊക്കെ ഉള്ളതാണ്. നിങ്ങൾ എല്ലായിടത്തും നോക്ക്. അത് പിണറായി വിജയനോടും മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ മതി. അത് എന്റെ ഇവര് വല്ല പണി നോക്കട്ടെ. ഏ ചങ്ങായി, അല്ലല്ലോ, ഹലോ, ഞാൻ പറഞ്ഞോളാം. നന്നൂർ, അവിടെ എന്താണ് ഒരു തർക്കം എ എൻ രാധാകൃഷ്ണൻ പോലീസുമായി ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, അതായത് അദ്ദേഹം പോളിംഗ് ബൂത്ത് ഉള്ള സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇത് പോലീസ് വിലക്കുകയായിരുന്നു. എന്നാൽ ഈ വിലക്ക് തനിക്ക് പ്രശ്നമല്ല എന്നും എം സ്വരാജ് അടക്കമുള്ളവർ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മറുവാദം ഉന്നയിക്കുന്നതാണ് കണ്ടത്. അത്തരമൊരു ചെറിയ തർക്കമാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പോളിംഗ് സ്റ്റേഷന് പുറത്തു വെച്ചാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനുള്ള അനുമതി ഉള്ളത്. എന്നാൽ അദ്ദേഹം ഇതിന് അകത്ത് വെച്ച് സംസാരിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത്. ഇത് ചൂണ്ടിക്കാട്ടിയപ്പോഴുണ്ടായ നേരിയൊരു തർക്കമാണ് ഇപ്പോൾ കണ്ടത്. എസ് കെ എൻ.